ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ട്രെയിലർ ഇതാ വന്നു കഴിഞ്ഞു. December 1 റിലീസാകുന്ന ചിത്രമായ ആൻ്റണി, ആൻ്റണി ചിത്രത്തിൻ്റെ ട്രെയിലറാണ് വന്നത്. ആൻ്റണി ചിത്രത്തിൻ്റെ സംവിധായകൻ ജോഷിയാണ്. നീണ്ട ഒരു താരനിര, അതായത് മാസ് താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഇതിൻ്റെ പ്രധാനമായും വേഷം ചെയ്യുന്നത് ജോജു ജോർജാണ്. ജോജു ജോർജാണ് ആൻ്റണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവാൻ സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല കിടിലം മേക്കിംഗ് ആണ്. കാര്യം ബസ്സൊക്കെ ചുരം വഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട് കയറുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു നീണ്ട താരനിര തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെമ്പൻ വിനോദ്, വിജയരാഘവൻ, നൈലൌഷ, ആശാ ശരത്ത് തുടങ്ങി ഒട്ടേറെ താരങ്ങൾ, നമുക്ക് ഫെമിലിയറായ ഒട്ടേറെ താരങ്ങൾ ഇതിനകത്ത് മികച്ച മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ കല്യാണി, നിങ്ങൾക്ക് ബോക്സിങ് തരുമോ എന്നാൽ എനിക്ക് തരും എന്നൊരു കണ്ടീഷനിൽ നല്ല ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് കല്യാണിയുടെ വരുന്നത്. കല്യാണി കോളേജ് സ്റ്റുഡൻ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് എന്തായാലും കോളേജിലെ മര്യാദ കുട്ടിയല്ലാന്ന് മനസ്സിലായി. നല്ല ഇടിച്ച് നിരത്താൻ കഴിവുള്ള ഒരു എന്താണ് ഒരു ഇടിച്ച് നിരത്തുന്ന ഒരു അയൺ ഗേൾ ആയിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. കുട്ടിയല്ലാന്ന് മനസ്സിലായി. നല്ല ഇടിച്ച് നിരത്താൻ കഴിവുള്ള ഒരു എന്താണ് ഒരു ഇടിച്ച് നിരത്തുന്ന ഒരു അയൺ ഗേൾ ആയിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അവറൻ സിറ്റി മൊത്തം ക്രിമിനൽസ് ആണെന്ന്, ആ സിറ്റിയിലെ മൊത്തം ക്രിമിനലിലെ ഏറ്റവും കിടിലം ക്രിമിനലാണ് നമ്മുടെ ആൻ്റണി ജോജു ജോർജ്. ജോജു ജോർജിനെ നമുക്കറിയാം, ജോജു ജോജി ഏട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞൊരു ഫാൻസ് നിര തന്നെ നമുക്കുണ്ട്. മലയാളികൾക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമുള്ള ഒരു നടനാണ് ജോജു ജോർജ്. അദ്ദേഹമാണ് ഇതിലെ പ്രധാനമായും വേഷം ചെയ്യുന്നത് മനസ്സിലായി. ഇടി അടി ഇടി പൊടി വേഗം അതിൻ്റെ ഇടയിൽ എന്താ പറയുക, അടി ഇടി അടി ഇടി പുക എല്ലാം ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ കുറഞ്ഞു. 17 വയസ്സിൽ ഞാൻ ട്രെയിലർ നല്ലൊരു ഡയലോഗ് ഉണ്ട്. അതിപ്പോൾ സിനിമയെ കാണുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും അതെവിടെയാണ് ഇത് കയറുന്നതെന്ന്. കാര്യം അതിലൊരു സിനിമയിൽ ഡയലോഗ് ഉണ്ട്, 17 വയസ്സിൽ ഞാനൊന്ന് ചത്തത് ഇനി എന്നെ കൊല്ലേണ്ടി വരുമെന്ന്. അപ്പം നമുക്ക് മനസ്സിലാവും അതിനെന്തിൻ്റെ പിന്നിലെ ഒരു എന്തോ ഒരു പകയുള്ള ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ പറയുന്നുണ്ട്, ചാവുന്നതിന് മുമ്പ് ചോരയുടെ മണമില്ലാത്ത എന്തെങ്കിലും ഒന്ന് വേണ്ടേ ചെയ്ത് തീർക്കാനെന്ന്. അതുപോലെ നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും പറയും ആണുങ്ങൾക്ക് എന്ത് വേണോ കാണിക്കുക, ആമ്പിള്ളർക്ക് കോളേജിൽ പോയി അടിയുണ്ടാക്കാം, നാട്ടിലടി ഉണ്ടാക്കാം, ഉത്സവത്തിന് തല്ലുണ്ടാക്കാം, നല്ലത് ചെയ്യാം, അതുപോലെ തന്നെ അടിയും ഉണ്ടാക്കാം. അതൊക്കെ ഭയങ്കര മരണമാസ കാര്യമാണ്. പെമ്പിള്ളേർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നൈലൌഷ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഇല്ല അടി ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവളുണ്ടാക്കി അത് മാത്രമാണോ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നല്ലൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ചെയ്യുന്ന എന്തോ ഒരു ഇഷ്യൂ, എല്ലാവരും കോമൺ ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ വരുന്ന ചില കാര്യങ്ങളാണെന്ന് മനസ്സിലായി. ഡയലോഗുകളെല്ലാം തന്നെ അവിടെ ഇവിടെയൊക്കെ തന്നെ നന്നായിട്ട് കൊളുത്തുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഡയറക്ടർ ജോഷിയാണ് നമുക്കറിയാം. അദ്ദേഹമാണ് മാരാണ മാസ് പടങ്ങളുടെ തലവനാണ്. ചിത്രത്തിൻ്റെ രചന ചെയ്തിരിക്കുന്ന രാജേഷ് വർമ്മയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ജഗു ബിജോയുമാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നമ്മളെ മലയാളത്തിൻ്റെ മാസ് പടങ്ങളുടെ ഇതായ ഒരു മാസ്റ്റർ പീസ് ചെയ്യാൻ ഇനി ജോഷി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അദ്ദേഹം വളരെ അതിന് മിടുക്കനുമാണ്. അപ്പോൾ ആ ഒരു അത്രയും ക്വാളിറ്റി സ്റ്റഫുള്ള ഒരു ട്രെയിലറാണ് നമ്മുടെ മുന്നിലോട്ട് കാഴ്ചവെച്ചത്. അപ്പോൾ ഇനി ഈ ആൻ്റണി എന്താണ്, അവറാൻ സിറ്റി എന്താണ്, അവറാൻ സിറ്റിക്കകത്തുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇവരുടെ പക എന്താണ്, അതിൽ പറയുന്നുണ്ട് ആ കുടുംബത്തിലെ ഓരോന്നും അവറാൻ സിറ്റിയുടെ ഓരോ ഭാഗത്തും ചത്ത് കിടക്കുന്നു. അപ്പോൾ അത്രമാത്രം പകയുള്ള കാരണം എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. എന്തായാലും ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഒരു ബിഗ് ഫാൻ ഓഫ് കല്യാണിയാണ്, അതുകൊണ്ടായിരിക്കും കല്യാണി നല്ല ബോക്സിങ്ങിൽ വന്നിരുന്നപ്പോൾ വളരെയധികം സന്തോഷവും അതുപോലെ അസൂയയും തോന്നുന്നുണ്ട്. അത്രയ്ക്കും നല്ല ക്യാരക്ടർ ചെയ്ത് എടുക്കാൻ മിടുക്കിയാണ് കല്യാണി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കല്യാണിയുടെ ഒരു പുതിയൊരു വേഷവും കൂടി ആയിരിക്കും നമുക്ക് ആൻ്റണിയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു മരണ മാസ് ട്രെയിലർ തന്നെ ഇപ്പം വന്നതിന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇനി ശേഷം ഒരു 5-6 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ഇനിയും കാണാമെന്ന് വെച്ചാൽ അതിന് തന്നെ വളരെ സുഖം. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. ഓരോന്നും അടി ഇടി എല്ലാം കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് December 1 നമ്മളെ തേടി വരുന്ന ഒരു മരണ മാസ് പടമാണ് ജോഷി സംവിധാനം ചെയ്യുന്ന ആൻ്റണി എന്നുള്ള ചിത്രം. അപ്പോൾ ആൻ്റണിയിലെ ജോജു എന്താണ്, ബാക്കി ആൾക്കാരെന്താണെന്നുള്ളതും എല്ലാം നമുക്ക് ഈ വരുന്ന December 1 കാണാം.